പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചനം ഇതാണ്, സുഭാഷിതങ്ങളുടെ പുസ്തകം 16:3 തിരുവചനം. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ നിയോഗങ്ങളെയെല്ലാം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഒരനുഗ്രഹമായി മാറണമേ. ഇന്നത്തെ എൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും അത് കാരണമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്തിന് വലിയൊരു വെളിച്ചം കർത്താവേ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വ്യാപരിക്കട്ടെ. വചനം പറയുകയാണ്, നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ബലമണിയും. നമുക്കറിയാം, നമ്മൾ ഒത്തിരിയേറെ പദ്ധതികളിടുന്നവരാണ്, കുടുംബജീവിതത്തെക്കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച്, ചില ട്രിപ്പുകളെക്കുറിച്ച്, ചില പാർട്ടിയെക്കുറിച്ച്, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പദ്ധതിയിടുന്നവരാണ്. പക്ഷേ അവസാനം നമ്മുടെ പദ്ധതികൾ പാളിപ്പോകാറുണ്ട്, നടക്കാതെ പോകാറുണ്ട്. പല പദ്ധതിയും പാളിപ്പോയതാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ നിരാശ. അതിൽ ഒരു പദ്ധതിയാവാം നമ്മുടെ കുടുംബജീവിതം, അതിൽ ഒരു പദ്ധതിയാവാം നമ്മുടെ ജോലി മേഖല, അല്ല നമ്മൾ തിരഞ്ഞെടുത്ത കോഴ്സ്, ഇതെല്ലാം നമ്മുടെ പദ്ധതിയായിരുന്നു. അങ്ങനെ വമ്പം പദ്ധതികളും പാളിപ്പോയിട്ടുണ്ട്, ചെറിയ ചെറിയ പദ്ധതികളും പാളിപ്പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പദ്ധതി പാളിപ്പോകുന്നത്? നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ആഗ്രഹത്തിനും നമ്മുടെ സ്വപ്നങ്ങളും നമ്മൾ സാക്ഷാത്കരിക്കാൻ ഇറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ പദ്ധതി നമ്മുടേതായിരിക്കും, ദൈവത്തിൻ്റേതാകണമെന്നില്ല. വചനം പറയാണ്, നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണിയും. നമ്മൾ എന്തൊക്കെ പ്രയത്നിക്കുന്നുണ്ടോ അതാദ്യം കർത്താവിന് കൊടുക്കുക. കർത്താവിന് വിട്ടുകൊടുക്കാത്ത പ്രയത്നത്തിന് കർത്താവിന് അനുഗ്രഹിക്കാൻ കഴിയില്ല. ബാബേൽ ഗോപുരം വലിയ പദ്ധതിയായിരുന്നു. അത് ഉയർന്നുയർന്ന് വലുതായിട്ട് വന്നപ്പം അത് ദൈവം അവിടെ വന്ന് ഭാഷ മാറ്റിക്കളഞ്ഞതോടുകൂടി അവിടെ അനുവദിച്ചു. ആ പദ്ധതി ഉപേക്ഷിച്ച് അവർ പോകേണ്ട വന്നു. ബാബേൽ ഗോപുരത്തിൻ്റെ പദ്ധതി മാറിപ്പോകുക. ആകാശമുട്ട ഒരു ഗോപുരമുണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. എന്നാൽ ഭാഷ മാറുന്നതോടുകൂടി അതിൻ്റെ പദ്ധതി അവർ ഉപേക്ഷിക്കേണ്ട വന്നു. അങ്ങനെ നമുക്ക് ബൈബിള് പരിശോധിച്ച പല പദ്ധതിയും പാളിപ്പോയതിൻ്റെ പുറകിൽ ശരിയായ പ്ലാനില്ലാഞ്ഞിട്ടല്ല, നല്ല മാസ്റ്റർ പ്ലാൻ ഇല്ലാഞ്ഞിട്ടല്ല, നല്ല പണിക്കാരില്ലാഞ്ഞിട്ടല്ല, നല്ല കഴിവുള്ളവരില്ലാഞ്ഞിട്ടല്ല, ദൈവത്തോട് ആലോചന ചോദിക്കാത്തത് കൊണ്ടാണ്. ദൈവഹിത പ്രകാരമല്ലാത്ത എല്ലാ പദ്ധതികളും നശിച്ചു പോകും. ബാബിലോൺ വലിയ പദ്ധതിയായിരുന്നു, അത് പിൽക്കാലത്ത് ഇല്ലാതെ ആയിപ്പോയി, നശിച്ചു പോയി. അങ്ങനെ ഓരോ സാമ്രാജ്യങ്ങളും നശിച്ചു പോയതിൻ്റെ പുറകിൽ പോലും ദൈവിക പദ്ധതിയാണ്. ദൈവം പദ്ധതി ഇട്ടാൽ നമുക്ക് എന്ത് കാണിച്ചാലും ഉയർത്താൻ പറ്റില്ല. മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയോടുകൂടി നമ്മൾ ഉയർത്തുന്ന ഒരു കാര്യം ലോകത്തിന് തകർക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് എതിരെ നിൽക്കും? ഇനിയെങ്കിലും ചിന്തിച്ച് നോക്കുക, ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇനി ഒരു പദ്ധതിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നീ ആദ്യം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ഉറപ്പ് വരുത്തണം, ഇത് ദൈവത്തിൽ നിന്നാണ്, ഈ ചിന്ത ദൈവികമാണ്, ഇത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അങ്ങനെ ഉറപ്പ് വരുത്തി ഇറങ്ങിയ ഒരു കാര്യത്തിന് ആദ്യമൊക്കെ തടസ്സമുണ്ടായാലും പിന്നീട് നിനക്ക് മനസ്സിലാകാൻ പറ്റും, നിനക്ക് ബോധ്യം കിട്ടും. നിന്നെ നയിക്കുന്നത് നീയല്ല, പരിശുദ്ധാത്മാവാണ്. നീ പോലും പരാജയപ്പെട്ടു പോയെങ്കിലും പദ്ധതി പരാജയപ്പെട്ടു പോവില്ല. നീ പോലും അതിൻ്റെ ഉള്ള താല്പര്യം പോയെങ്കിലും പദ്ധതി പരാജയപ്പെട്ടു പോവില്ല. അതാണ് കർത്താവിൻ്റെ കൃപ. അതാണ് കർത്താവാണ് നിന്നെ ഈജിപ്തിൽ നിന്ന് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് അവരെ ഇറക്കിക്കൊണ്ട് വന്നത് കർത്താവായതുകൊണ്ട് കർത്താവിനറിയാം അവരെ കറക്റ്റായിട്ട് കൊണ്ടുവിടാൻ. 40 വർഷം എടുത്തു, എന്നിരുന്നാലും അവരെ എത്തേണ്ടടത്ത് എത്തി. എന്തേരെ എതിരി പിടിച്ചു, എത്ര പേര് തടസ്സപ്പെടുത്തി നോക്കി. അതിനെയെല്ലാം മറികടന്ന്, ചെങ്കടലും വലിയ പ്രതിസന്ധികളും മറികടന്ന് അവർ ഇസ്രായേലിൽ എത്തുക തന്നെ ചെയ്തു. അതുപോലെ നിന്നിലൂടെ ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്, ആ പദ്ധതിക്ക് നമുക്ക് കൈകൊടുക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ സ്തുതി. ആമേൻ.